കേരളത്തിൽ ബീഫ് നിരോധനം വേണമെന്ന് ആവശ്യപ്പെടില്ലെന്ന് കുമ്മനം രാജശേഖരൻ. നേമത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയായ കുമ്മനം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബീഫ് നിരോധനത്തെക്കുറിച്ച് പ്രതികരിച്ചത്. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കുമെന്നത് ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാണ്. ഈ സാഹചര്യത്തിലാണ് കുമ്മനത്തിൻ്റെ പ്രതികരണം. കേരളത്തിൽ ബീഫ് നിരോധനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ല. ഇവിടെ എല്ലാവർക്കും അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കുമ്മനം പറഞ്ഞു. കോന്നി നിയോജക മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ 2 പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിജയ റാലിയിൽ 100,000 പേർ പങ്കെടുക്കും. 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വേദിയിൽ അണിനിരക്കും. കെ സുരേന്ദ്രന് പുറമെ പത്തനംതിട്ട ജില്ലയിലെ മറ്റു 4 മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും ചെങ്ങന്നൂർ, മാവേലിക്കര, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും വിജയ് റാലിയിൽ അണിചേരും. വിജയ് റാലിക്ക് രാവിലെ 11:30 മുമ്പായി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ പ്രവർത്തകർ പ്രവേശിക്കണം. 11:45 പരിപാടി ആരംഭിക്കും. 11 മുതലാണ് പ്രവേശനം അനുവദിക്കുക. മത സാമുദായിക നേതാക്കൾ പ്രത്യേകം ക്ഷണിതാക്കളായി എത്തും. പ്രധാനമന്ത്രി ആദ്യമായാണ് പത്തനംതിട്ട ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. അതിനാൽ എല്ലാ ബൂത്തുകളിൽ നിന്നും പ്രവർത്തകരെത്തും. കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും മാത്രം 30,000 പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കുന്ന BJP സംസ്ഥാന സെക്രട്ടറി P. രഘുനാഥ് പറഞ്ഞു. കെ സുരേന്ദ്രൻ 10,000-ലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ മഹാസമ്പർക്കത്തിൽ അത്ഭുതമുളവാക്കുന്ന പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കോന്നിയിൽ NDA മുന്നണിക്കാണ് മേൽക്കൈ. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ ഭൂരിപക്ഷം കുതിച്ചുയരുമെന്നും രഘുനാഥ് പറഞ്ഞു. ശബരിമലയിൽ നടന്ന സംഭവങ്ങളിൽ കോന്നിയിലെ വിശ്വാസികൾ ഇന്നും മനസ്സ് മുറിപ്പെട്ട് കഴിയുകയാണ്. നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും വികസനങ്ങളും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, നിയോജക മണ്ഡലം പ്രസിഡന്റ് G. മനോജ്, ജില്ലാ സെക്രട്ടറി വിഷ്ണുമോഹൻ, NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു വെളിയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ലാത്ത പോരാട്ട വിജയമാണ് KK രമയെ കാത്തിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. അവർ ഒരു പ്രതീകമാണെന്നും 51 വെട്ടിനു മാത്രമല്ല അതിനെ പ്രേരിപ്പിച്ചവരോടും ഇത്തവണ കടത്തനാട് കണക്ക് പറയുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വികസനവും കരുതലും എന്ന ലക്ഷ്യവുമായി അധികാരത്തിൽ വന്ന UDF സർക്കാർ കേരളത്തെ അതിവേഗം ബഹുദൂരം എത്തിച്ചിട്ടാണ് 2016 അധികാരം ഒഴിഞ്ഞതെന്ന് ഉമ്മൻചാണ്ടി. അന്നു മുതൽ നിശ്ചലമായ കേരളത്തെ വീണ്ടും മുൻപോട്ടെത്തിക്കുവാൻ UDF അധികാരത്തിൽ വരിക എന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരുടെ മുഖം മനസ്സിൽ കണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നതെന്നും രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടം വിജയമാണ് KK രമയെ കാത്തിരിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു.